നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അനോമല സീമൻ എഫക്റ്റും അതുമൂലമുണ്ടാകുന്ന ഒരു ജി ഫാക്ടറും ആ ജിയുടെ വാല്യൂ നമ്മൾ വൺ പ്ലസ് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് വൺ മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ജെ ഇൻറ്റു ജെ പ്ലസ് വൺ എന്ന് പ്രൂവ് ചെയ്യും. അത് വെച്ച് ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പഠിച്ചു, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചു. അങ്ങനെ എം ജെ ജി ജെ ജി ഇൻറ്റു എം ജെ കൊണ്ടുള്ള സ്പെക്ട്രൽ ലൈൻസിൻ്റെ സ്പ്ലിറ്റിങ്ങും അതിൻ്റെ സോഡിയം ഡി ലൈൻസിൻ്റെ സ്പെക്ട്രവും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പം നമ്മൾ അനോമല സീമൻ എഫക്റ്റ് ഉണ്ടാകുന്ന പറഞ്ഞു. ഇനി പാഷൻ ബൈക്ക് എഫക്റ്റ്, ഷോർട്ട് ആൻസർ ചോദിക്കാൻ നല്ലൊരു സാധനം, പി എ എസ് സി എച്ച് സി എൻ, പാഷൻ ബാക്ക് എഫക്റ്റ്. ഈ പാഷൻ ബൈക്ക് എഫക്റ്റില് ഇറ്റ് ഈസ് എ കണ്ടീഷൻ, ഇതൊരു കണ്ടീഷൻ പറയുവാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നോർമൽ സീമൻ എഫക്റ്റ് ആണ് എങ്ങനെയാണ് ആഷ്ന, നോർമൽ സീമൻ എഫക്റ്റിന്റെ പ്രത്യേകത എന്നാണ്? ഇറ്റ് ഈസ് ഓൺലി ദ പ്രസൻസ് ഓഫ് വെരി ഹൈ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. ഹൈ മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കും, അല്ലെങ്കിൽ ടു ഓർ ത്രീ സ്പെക്ടർ ലൈൻസ് ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുക. നമ്മൾ അനോമല സീമൻ എഫക്റ്റിലേക്ക് വരുമ്പം, അനോമല സീമൻ എഫക്റ്റ് എന്ന് പറയുന്നത് വീക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിലായിരിക്കും, അതുപോലെ മോർ ദാൻ ത്രീ സ്പെക്ടർ ലൈൻ ആയിരിക്കും. ഇനി പാഷൻ ബൈക്ക് എഫക്റ്റ് പറയുന്നത് ഒരു വീക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ അനോമല സീമൻ എഫക്റ്റ് നമുക്ക് എങ്ങനെ കിട്ടിയാലും ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടുവന്ന, ഇത് വീക്ക് മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ പറഞ്ഞല്ലേ, ഇത് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പം വീക്ക് മാഗ്നറ്റിക് ഫീൽഡില് വീക്ക് മാഗ്നറ്റിക് ഫീൽഡില് അനോമല സീമൻ എഫക്റ്റ് കിട്ടുന്നിടത്ത് നമ്മളതിന്റെ സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ട് വന്നാൽ അതെന്തായിക്കോളും, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആക്കി കഴിഞ്ഞാൽ അത് നോർമൽ സീമൻ എഫക്റ്റ് തരും. ഇതാണ് പാഷൻ ബൈക്ക് എഫക്റ്റിന്റെ ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണ്ട. ദാറ്റ് മീൻസ് When we increase the strength of the applied magnetic field, the anomalous Zeeman effect is converted to or become normal Zeeman effect. അപ്പോൾ നമുക്കറിയാം ഇവിടെ മോർ ദാൻ ത്രീ അല്ലെ സിക്സ് ഒക്കെ സ്പെക്ടർ ലൈൻ ഉണ്ടാകും. ഇപ്പം എന്നാ പറ്റും, അത് മൂന്നിലേക്ക് വരും അല്ലേ. ദാറ്റ് മീൻസ് ഇതിനകത്തെ കുറച്ച് ലൈൻസ്, some spectral lines are disappears, and the spectral lines are disappear. Abhi idana passion bracket effect. We have the anomalous Zeeman effect and normal Zeeman effect. Anomalous Zeeman effect is in the presence of weak magnetic field. When we increase the strength of this magnetic field, the anomalous Zeeman effect is converted to നോർമൽ സീമൻ എഫക്റ്റ്, ഓർ അനോമല സീമൻ എഫക്റ്റ് ബിക്കം നോർമൽ സീമൻ എഫക്റ്റ് ഓൺ ദ പ്രസൻസ് ഓഫ് വെരി ഹൈ മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം സം സ്പെക്ട്രൽ ലൈൻസ് ആർ മെർജ്ഡ് ടുഗദർ ഓർ സം സ്പെക്ട്രൽ ലൈൻസ് ആർ ഡിസപ്പിയർ. ദിസ് ഈസ് കോൾഡ് പാഷൻ, പാഷൻ ആട്ടോ വായിക്കണം, പാസ്ചൻ, പാഷൻ ബാക്ക് എഫക്റ്റ്. അതായത് നമ്മളുടെ ഒരു ആറ്റം അനോമല സീമൻ എഫക്റ്റ് വീക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ വീക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ വീണ്ടും വീണ്ടും മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് സ്ട്രോങ് ആക്കുവാണെങ്കിൽ ആ അനോമല സീമൻ എഫക്റ്റ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിലായി കഴിയുമ്പം നോർമൽ സീമൻ എഫക്റ്റ് തരും. അനോമല സീമൻ എഫക്റ്റിൽ മോർ ദാൻ ത്രീ സ്പെക്ടർ ലൈൻ ഉണ്ട്, നോർമലി ടു ഓർ ത്രീ സ്പെക്ടർ ലൈനേ ഉള്ളൂ. അപ്പൊ എന്ത് പറ്റും, നോർമൽ സീമൻ എഫക്റ്റോട്ട് വരുമ്പം
ഈ മോർ ദാൻ സ്പീച്ച് സ്പെക്ട്രൽ ലൈനകത്ത് കുറച്ചെണ്ണം ഡിസപ്പിയർ ചെയ്തിട്ട് ടു ഓർ ത്രീ സ്പെക്ട്രൽ ലൈൻ ആകും. ഇതിനെയാണ് മാഷൻ ബാക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. ദറ്റ് മീൻസ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അത് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വെൻ വി അപ്ലൈ എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്, ദ പ്രസൻസ് ഓഫ് ദി സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ, എൽ എസ് കപ്ലിംഗ് ഉണ്ടാകും. ഈ എൽ എസ് കപ്ലിംഗ് അങ്ങോട്ട് ബ്രേക്ക് ആവും. ഇൻ ദ പ്രസൻസ് ഓഫ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് or the strong magnetic field breaks the l s coupling, the strong magnetic field break the l s coupling. appo enna vetum l um s um separate ay or separately quantized ay nu parayan. okay, നേരത്തെ നമുക്ക് ജെ ഈക്വൽ ടു എൽ പ്ലസ് എസ് ആയിരുന്നു. പക്ഷെ ഒരു ഹൈ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തപ്പം ജെ എന്ന് പറഞ്ഞേച്ച് മാറിയേച്ച് എല്ലും എസും സെപ്പറേറ്റ് ആയി. ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ വരച്ചതുപോലെ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്കിൽ, ഇപ്പോൾ ഇത് എല്ലിൻ്റെ ഡയറക്ഷനും ഇത് എസിൻ്റെ ഡയറക്ഷനും ആണെങ്കിൽ, ജെ ഈക്വൽ ടു എൽ പ്ലസ് എസ് എന്ന് പറയുന്ന ഒരു വെക്ടർ അല്ലെങ്കിൽ ഒരു ക്വാണ്ടം നമ്പർ ഇല്ലാതെ തന്നെ ജെ ജെ ആയിട്ടും ഇതിപ്പം എസ്സും ഇത് എല്ലും ആണെങ്കിൽ എസ് എസ് ആയിട്ട് തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റും പ്രോസസ് ചെയ്യും. അതുപോലെ എല്ല് എൽ വാല്യൂ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കേട്ടത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ടാൻജൻറ് വരയ്ക്കുവാണെങ്കിൽ ഇവിടെ വരുന്ന പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഈ പെർപെൻഡിക്കുലർ വാല്യൂവിനെയാണ് നമ്മൾ എം എൽ എന്നും ഈ വാല്യൂവിനെയാണ് നമുക്ക് എം എസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം കണ്ടോ എം എല്ലും എം എസും സെപ്പറേറ്റ്. ദറ്റ് മീൻസ് ഇൻ ദ കേസ് ഓഫ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇൻ ദ കേസ് ഓഫ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് എൽ ആൻഡ് എസ് കപ്ലിംഗ് ആർ ബ്രേക്ക്ഡ് and l r s are separately quantized, then we obtain only m l and m s. ഈ അവസരത്തിൽ നമുക്ക് ക്വാണ്ടം നമ്പർ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആയ m l ഉം അല്ലെങ്കിൽ m s ഉം മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അനോമലസ് സീമൻ എഫക്റ്റ് നോർമൽ സീമൻ എഫക്റ്റ് ആയി മാറുന്നു, അല്ലെങ്കിൽ സ്പെക്ട്രൽ ലൈൻസ് എണ്ണം കുറയുവോ അല്ലെങ്കിൽ ഡിസപ്പിയർ ആകുന്നെന്നോ അല്ലെങ്കിൽ അവർ റീജോയിൻ ചെയ്യുന്നെന്നോ പറയാൻ പറ്റും. ഇനി കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇക്വേഷൻ എഴുതി. ദാറ്റ് മീൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി കൊടുത്ത് കഴിയുമ്പോൾ നോക്കിയ ഇന്നലെ നമ്മൾ അനോമല സീമൻ എഫക്റ്റ് എഴുതിയപ്പോൾ ഒരു ഡെൽറ്റ ഇയുടെ വാല്യൂ എഴുതിയായിരുന്നു അല്ലേ. ഡെൽറ്റ ഇ ഈക്വൽ ടു മ്യൂജ് ഇ എച്ച് കട്ട് ബൈ ഫോർ പൈ എം. ദാറ്റ് മീൻസ് ബി ആദ്യം എഴുതിയാൽ ബി ഇൻറ്റു ഇ എച്ച് കട്ട് ഓർ ഇ എച്ച് ബൈ ഫോർ പൈ എം ഇൻറ്റു ഞാനിവിടെ എല്ലിനെ എൽ ഇൻറ്റു കോസ് ഓഫ് എൽ ബി എന്നും എസ്സിനെ ടു എസ് ഇൻറ്റു കോസ് ഓഫ് എസ് ബി എന്ന് എഴുതി. നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കോസ് ടേം പറഞ്ഞതാണ്. അവിടെ നമ്മൾ പറഞ്ഞു പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആയതുകൊണ്ടാണ് കോസ് ടേം വന്നത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനുള്ള എല്ലിൻ്റെ കോസ് കമ്പോണൻ്റ്, സ്പിന്ന് രണ്ടെണ്ണം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ടു ഇൻറ്റു എസ് ഇൻറ്റു കോസ് ഓഫ് എല്ല് പകരം എസ് ബി ആയി. അപ്പം ഈ ഇക്വേഷൻ ആണ് നമ്മൾ മുമ്പേ എഴുതിയത്. ദാറ്റ്സ് ഈക്വൽ ടു ബി ഇൻറ്റു ഇ എച്ച് ബൈ ഫോർ പൈ എം ഇൻറ്റു ഇതിനെ നമുക്ക് എം എൽ എന്നും
ഇതിനെ നമുക്ക് ടു ടൈംസ് ഓഫ് എം എസ് എന്ന് എഴുതാം. എം എൽ പ്ലസ് ടു ടൈംസ് ഓഫ് എം. ഇത് മാത്രമേ കിട്ടുള്ളൂ ഏതില്? ഇൻ ഹൈ മാഗ്നറ്റിക് ഫീൽഡ്. ദെർ ഈസ് ഓൺലി എം എൽ ആൻഡ് എം എസ്. പക്ഷേ ഇൻ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ്, ഇൻ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ദെർ ആർ സെവറൽ വാല്യൂസ് ആർ പോസിബിൾ. ഡെൽറ്റ എം എൽ സീറോ പറ്റും, ഡെൽറ്റ എം എൽ തന്നെ പ്ലസ് ഓർ മൈനസ് വൺ പറ്റും. അപ്പം നോക്കി ഒന്ന് രണ്ട് മൂന്നെണ്ണം ഇവിടെ തന്നെ. പിന്നെ ഡെൽറ്റ എം എസ് സീറോ പറ്റും, പിന്നെ ഡെൽറ്റ എം എൽ പ്ലസ് എം എസ്. എന്നാ വെച്ചാൽ എൽ പ്ലസ് എസ് അവിടെ ജെ കപ്ലിംഗ് പോകുന്നില്ല. ഇവിടെ ജെ പോയതുകൊണ്ടാണ് എം എൽ പ്ലസ് എസ് എം എസ് ഇല്ലാത്തത്. ഇത് തന്നെ സീറോയും പറ്റും, ഇത് തന്നെ എം എൽ പ്ലസ് എം എസും പ്ലസ് ഓർ മൈനസ് വൺ പറ്റും. അപ്പം നോക്കി രണ്ടെണ്ണം ഇവിടെ പറ്റും, രണ്ട് ഒന്ന് മൂന്ന് നാല് രണ്ട് ആറ് ഒന്ന് ഏഴ്, അല്ലെങ്കിൽ മോർ ദാൻ ത്രീ കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ അനോമലസ് സീമൻ എഫക്റ്റ് പറ്റും. എന്നാൽ ഹൈ ഫീൽഡ് കൊടുത്തു കഴിയുമ്പം ഇങ്ങനെ പറയണം, ഇക്വേഷൻ ഇങ്ങനെ വന്നിട്ട് ഓൺലി എം എൽ പ്ലസ് ടു എം എസ്. അവിടെ എം എൽ അല്ലെങ്കിൽ എം എസ് മാത്രമേ ഉള്ളൂ. അവിടെ എല്ലു എസും സെപ്പറേറ്റ്ലി ക്വാണ്ടൈസ്ഡ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഫുൾ ഡെറിവേഷൻ അല്ലെങ്കിൽ ഫുൾ എക്സ്പ്ലനേഷൻ പാഷൻ ബാക്ക് എഫക്റ്റിൻ്റെ. നൗ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹെഡിങ് ഓഫ് ദിസ് ചാപ്റ്റർ, സ്റ്റാർക്ക് എഫക്റ്റ്. സ്റ്റാർക്ക് എഫക്റ്റ് വളരെ എളുപ്പമാണ്. ഈ സീമൻ എഫക്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പം സ്പെക്ട്രൽ ലൈൻ സ്പ്ലിറ്റ് ചെയ്തു. സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പം സ്പെക്ട്രൽ ലൈൻ സ്പ്ലിറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ്, ഞാനിങ്ങനെ എഴുതി നിങ്ങളെല്ലാവരും പോയിന്റ് ആയിട്ട് എക്സാമിന് എഴുതിയാക്കില്ല കേട്ടോ, ബുക്ക് എഴുതുമ്പോൾ അങ്ങനെ എഴുതിക്കൂ. പക്ഷെ സെൻറ്റൻസ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷയ്ക്ക് എഴുതും. ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ, എന്നാ നമ്മൾ പറഞ്ഞത്, ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നപ്പം സീമൻ ഇഫക്റ്റ് കിട്ടുന്നപ്പം ഇലക്ട്രിക് ഫീൽഡ് ആയപ്പം കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് സ്റ്റാർക്ക്. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പം നമുക്കൊരു സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻ കിട്ടും, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർക്ക് എഫക്റ്റ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ സ്റ്റാർക്ക് എഫക്റ്റ് ഈസ് ദ ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് ദ സീമൻ എഫക്റ്റ്. അവിടെ പോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യും, പക്ഷെ ഇലക്ട്രിക്കൽ ഫീൽഡ് കൊടുക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് സീമൻ എഫക്റ്റ് എന്ന് വിളിക്കും സ്റ്റാർക്ക് എഫക്റ്റിനെ. ഇനി എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പം ഈ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്? ഹൗ ഇറ്റ് ഹാപ്പൻസ്? അതായത് ഇപ്പം ഒരാറ്റം എടുക്കുവാണെങ്കിൽ, കൺസിഡർ ആൻ ആറ്റം. അതിനകത്ത് നമുക്ക് പറയാം ദേർ ഈസ് ആൻ ഇന്റർ ആറ്റോമിക് ഇലക്ട്രിക് ഫീൽഡ്. അതിനകത്ത് തന്നെ എന്തുണ്ട്? ആൻ ഇന്റർ അറ്റോമിക് ഫീൽഡ് ഉണ്ട്. നിങ്ങൾ പ്ലസ് സോറി എം എസ് സിയിലൊക്കെ അല്ല, നമ്മൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ട് അല്ലെ, കൂളോംസ് ലോ ഒക്കെ. അപ്പൊ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഇലക്ട്രോൺ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പറയാം ഒരു കൂളോം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒക്കെ ഉണ്ട്. ദാറ്റ് മീൻസ് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ആറ്റത്തിനും ഇലക്ട്രോണും പോസിറ്റീവ് ചാർജ് നടക്കും, നെഗറ്റീവ് ചാർജ് പുറത്തു കൊള്ളുമ്പോൾ ഒരു ഇന്റർ ആറ്റോമിക് ഫീൽഡ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ ഫീൽഡിന് ദിസ് ഇന്റർ ആറ്റോമിക് ഫീൽഡ് ദിസ് ഈ വാക്ക് എഴുതിയില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല കേട്ടോ. ദിസ് ഇന്റർ ആറ്റോമിക് ഫീൽഡ്
is varied in the presence of strong electric field. അതുകൊണ്ടാണ് സ്പെക്ട്രൽ ലൈന് സ്പ്ലിറ്റിംഗ് കിട്ടുന്നത്. എന്ത് പറയണം? ആറ്റത്തിനകത്ത് ഈ ഒരു വാക്ക് റെഡിങ് കൊണ്ട് വല്ലതൊക്കെ ഒന്ന് വരച്ചിട്ട് ഒരു ഇൻട്രാറ്റോമിക് ഫീൽഡ് ഉണ്ടാകും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസ്. ഒരു ഇലക്ട്രോൺ ഇലക്ട്രോൺ തമ്മിൽ ഒക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ ദിസ് ഇൻട്രാറ്റോമിക് ഫീൽഡ് ഈസ് വേരിയഡ്. ആൻഡ് നമ്മൾ നല്ല ഒരു ഹൈ എന്നാ പറഞ്ഞു ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണ്. When we apply a strong electric field, that will affect the motion of the electrons in the orbit. അപ്പൊ ഇങ്ങനെ ഫീൽഡിന് വ്യത്യാസം വന്നാല് ഒരു ഹൈ ഫീൽഡ് കൊടുത്താല് ഇന്ററാറ്റോമിക് ഡിസ്റ്റൻസിന് എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ എന്നാ പറ്റും? പെർട്ടർബേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടുണ്ടോ? പെർട്ടർബേഷൻ, പെർട്ടർബേഷൻ വ്യതിയാനം എന്ന് പറയും. ദി സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് എ സ്മോൾ പെർട്ടർബേഷൻ, അല്ലെങ്കിൽ ചേഞ്ച് എന്ന് എഴുതിയാലും വാക്കിൽ ഒരു തെറ്റുമില്ല. എ സ്മോൾ ചേഞ്ച് ഇൻ ദ motion of the electron. അതുകൊണ്ടാണ് നമ്മളുടെ സ്പെക്ട്രൽ ലൈന് സ്പ്ലിറ്റിംഗ് നേട്ടുന്നത്. ഇതിനാണ് ആക്ച്വലി നമ്മൾ സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ സ്പ്ലിറ്റിംഗ് ഓഫ് ദ സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ്. ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഓർ എ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഇൻ ആൻ ആറ്റം, വിത്തിൻ ദാറ്റ് ആറ്റം, ബൈ ദ പ്രസൻസ് ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ, ദേർ ഈസ് ആൻ ഇന്ററാറ്റോമിക് ഫീൽഡ് ഈസ് പ്രസന്റ്. വെൻ വി അപ്ലൈ എ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ടു ദിസ് ആറ്റം, ദിസ് ഇന്ററാറ്റോമിക് ഫീൽഡ് ഈസ് ഡിഫ്ലക്റ്റഡ് ഓർ വേരിഡ് ആൻഡ് there is a small change or perturbation produced in the orbital motion of the electron. This is defined as the Stark effect. We can also say that it is the electrical analog of CMN effect. Nana inde perfect definition aayittu nammal nammalde sentence lang parnjam CMN effect il magnetic field kodukkumba electric spectrum line split cheynathu pole ഒരാറ്റത്തിൽ, ഇപ്പൊ ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ എച്ച് ആൽഫ എച്ച് ബീറ്റ, അത് ബാൽമർ സീരീസിന്റെ സ്പ്ലിറ്റിംഗ് തരും ഇവിടെ. അത് വേണം നമുക്ക് പറയാം. ഇറ്റ് ഓൾസോ ഗീവ്സ് എ സ്പ്ലിറ്റിംഗ് ഓഫ് എച്ച് ആൽഫ എച്ച് ബീറ്റ എച്ച് ഗാമ സ്പ്ലിറ്റിംഗ് തരും. പിന്നെ നമ്മളൊരു എന്നാ പറയണേ ഹൈ ഫീൽഡ് കൊടുക്കണം അല്ലെ? നല്ലൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താലേ ഇത് കിട്ടുള്ളൂ. Approximately 10 raised to 7 volt per meter. High field, 10 raised to 7 എന്ന് പറയുമ്പോൾ അത്രയും പൂജ്യം, അത്രയും വലിയ കറണ്ട് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന് പ്രപ്പോർഷണൽ ഫസ്റ്റ് പവർ ഇ റേസ് ടു 1. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ സ്റ്റാർക്ക് എഫക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് 10^7 കൂടുതലായാൽ ഇത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇ സ്ക്വയർ ആവും. ഇതിനെയാണ് സെക്കൻഡ് ഓർഡർ സിഎംഎൻ എഫക്ട് എന്ന്, സോറി സ്റ്റാർക്ക് എഫക്ട് എന്ന്. അപ്പൊ ഇത്ര എഴുതിയാൽ മതി അതിനെക്കുറിച്ച്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ Zeeman effect and Stark effect. അത് ചോദിക്കാം. അതുപോലെ അത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ
normal semen effect and anomalous semen effect. ഇത് എസ്സേയും ചോദിക്കുക നമ്മുടെ ഫുൾ ഡെറിവേഷൻ വെച്ച്. പിന്നെ ചോദിക്കാവുന്ന അവിടെ തന്നെ അനോമലസ് സീമൻ എഫക്റ്റ് നോർമൽ സീമൻ എഫക്റ്റ് ആകുന്ന ഇത്. ദാറ്റ് മീൻസ് എക്സ്പ്ലെയിൻ ഓർ ഡിഫൈൻ പാസ്റ്റൻ ബാക്ക് എഫക്റ്റ്. ഇത് മൂന്നുമാണ് ഇവിടെ ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ അതിനകത്ത് നമ്മളുടെ ആ ഫോർത്ത് വൺ, ഞാൻ ആ സോഡിയം ഡി ലൈൻസിന്റെ സ്പ്ലിറ്റിംഗ് പറഞ്ഞല്ലേ, അനോമലസ് സീമൻ എഫക്റ്റ് വെച്ച് വാട്ട് ഈസ് മീൻ ബൈ ദ ജി ഫാക്ടർ ഇൻ അനോമലസ് സീമൻ എഫക്റ്റ്. Calculate its value for sodium D lines. ഇത്രയും ചോദ്യങ്ങളാണ് മെയിൻലി ഇതിനകത്തുനിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. തീർച്ചയായിട്ടും ഇത്രയും ചോദ്യങ്ങളേ വരുള്ളൂ, ചോദ്യം എല്ലാ ടോപ്പിക്കും കവറായി. അപ്പൊ ഇങ്ങനെ ഇതിനെക്കുറിച്ച് എഴുതുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ, ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ, ഇത് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്, വീക്ക് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് അനോമലസ് നോർമലായി കൺവേർട്ട് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് വൺ പ്ലസ് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ ആ വാല്യൂ, അത് വെച്ചിട്ട് സോഡിയം ഡി ലൈൻസിൻ്റെ നമ്മുടെ രണ്ട് സ്പെക്ട്രം പഠിച്ചു. എസ് വൺ ബൈ ടു ടൂവിൽ നിന്ന് പി വൺ ബൈ ടു ടൂവിലേക്കുള്ളതും രണ്ടും നമ്മളൊന്ന് അറിയണം. എസ് വൺ ബൈ ടു ടൂവിൽ നിന്ന് പി ടു വൺ ബൈ ടുയിലോട്ടുള്ളതും എസ് വൺ ബൈ ടു ടൂവിൽ നിന്ന് പി ത്രീ ബൈ ടു ടൂവിലേക്കുള്ളതും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ചോദിക്കാം. നൗ ഇറ്റ്സ് ചാപ്റ്റർ ഈസ് ഓവർ.